ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. മറ്റൊരു പുതിയ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ട് നിലയിലായിട്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ള നാല് ബെഡ്റൂമോട് കൂടിയ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി കുറുക്കോളുള്ള ജാസ്മിൻ ഷംസീർ ദമ്പതികളുടെ മനോഹരമായ ഒരു വീട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹാൻസം വ്ളോഗ്സ്. ഏതൊരാളെയും ആകർഷിപ്പിക്കുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തൊരു വീടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് 7.5 സെന്റ് പ്ലോട്ടിൽ 2200 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ. വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ കോമ്പൗണ്ട് വാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഗേറ്റ് നോക്കുകയാണെങ്കിൽ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് കേട്ടോ വരുന്നത്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിലെ ഷോവാളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് ക്ലാഡിംഗ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ്. കൂടാതെ മൊത്തത്തിൽ LED ലൈറ്റ്സും സ്പോക്ക് ലൈറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കൂടാതെ ഇവിടെ ഈ കാണുന്ന ഷോവാളിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ഗാർഡൻ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എലിവേഷനിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ വീട് ചെയ്തിട്ടുള്ളത്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒക്കെ കിടിലനല്ലേ. അപ്പൊ ഇനി നമുക്ക് സിറ്റ്ഔട്ടിലെ വിശേഷങ്ങൾ നോക്കിയാലോ. സിറ്റ്ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ ഒരേ വലിപ്പത്തിൽ വരുന്ന സ്റ്റെപ്പാണ്. സ്റ്റെപ്പിലെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്ലാസ് റെയിലിംഗ് ആണ് കേട്ടോ. എൻഡിലായിട്ട് വുഡൻ ഫ്രെയിം വരുന്നുണ്ട്. അതുപോലെ തന്നെ അകത്തേക്ക് കയറാനായിട്ട് ഒരു കുഞ്ഞു ഗ്ലാസിന്റെ ഡോറും വരുന്നുണ്ട്. 300-200 സൈസിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ഈ സിറ്റ് ഔട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ട് നല്ല ഭംഗിയിൽ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു മാർബിൾ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഈ ഒരു ഭാഗത്തായിട്ട് വുഡിന്റെ 3 ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വരുന്ന ഡിസൈൻ ഒക്കെ ഉള്ള ഒരു ചെയർ തന്നെയാണ്. അതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ ഇതേ ഇതുപോലെ പ്ലാസ്റ്ററിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ആ വോളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു വോൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ ഇവിടെയും ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. അവിടെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. മെറ്റൽ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള സീലിംഗ് വർക്ക് കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിലെ സീലിംഗിലെ വർക്ക് നോക്കിയാൽ ജിപ്സം ബോർഡിൽ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് LED ലൈറ്റ്സും സിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ആ ഡോറിന് മുകളിലായിട്ട് ഇതുപോലെ അറബിക് കാലിഗ്രാഫി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡോർ നോക്കിയാൽ വുഡിന്റെ നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് എന്ന സ്റ്റാൻഡേർഡ് ഡിസൈനിൽ വരുന്ന ഒരു ഡോർ ആണ് കേട്ടോ. വലിയ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഡോറിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു സിംഗിൾ വിൻഡോയും വരുന്നുണ്ട്. ഇനി നമ്മൾ അകത്തേക്ക് വന്നാൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ലിവിംഗ് ഏരിയയും ഹോളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ല ഭംഗിയിൽ വരുന്ന പേസ്റ്റിൽ ഗ്രീൻ കളറിൽ 300-250 സൈസിലാണ് കേട്ടോ ഈ ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇവിടുത്തെ സോഫ നോക്കുകയാണെങ്കിൽ വെൽവെറ്റ് ഫിനിഷിൽ ആ ഗ്രീൻ കളറിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. സോഫയ്ക്ക് മാച്ച് ആവുന്ന രീതിയിൽ ആ സെയിം കളറിൽ തന്നെ ബാക്കിൽ കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ കർട്ടൻസ് ആണ് കേട്ടോ.
ഒരു വശത്ത് മൂന്ന് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലും മറുവശത്തായിട്ട് ഒരു സിംഗിൾ സോഫയാണ് കേട്ടോ വരുന്നത്. ആ സിംഗിൾ സോഫ ഇരിക്കുന്നതിന്റെ ബാക്ക് വോളായിട്ട് നോക്കിയാൽ ഒരു ഗ്രേ കളർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ വോളായിട്ട് തന്നെ നല്ല ഭംഗിയിൽ രണ്ട് ഫ്രെയിമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ ലിവിങ്ങിലെ വോളായിട്ട് നോക്കിയാൽ രണ്ട് വോളായിട്ട് വരുന്നുണ്ട്. കൂടാതെ അതിന് നടുക്കായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ഹാംഗിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സീലിംഗിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ജിപ്സം ബോർഡിൽ ദാ ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ് എന്ന സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ സ്പോക്ക് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഡോറിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ പാർട്ടീഷൻ വോള് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഹോളും അതുപോലെ സ്റ്റെയറൊക്കെ വരുന്നത്. 550x430 സൈസിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ ഹോളും ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ടും നല്ല ഭംഗിയിൽ വരുന്ന ഒരു മാർബിൾ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. നമ്മൾ ലിവിങ്ങിൽ കണ്ട ആ ഒരു ഷോവാളിലെ ആ ഗ്രേ കളർ പെയിന്റ് കൊടുത്ത ആ ഒരു വോളിലായിട്ട് തന്നെയാണ് ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഹോളിലേക്ക് കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ ടി വി യൂണിറ്റ് ആണ് കേട്ടോ. വുഡൻ വൈറ്റ് കളർ തീമിൽ വരുന്ന ഈ ടി വി യൂണിറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ലുവേഴ്സും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ വളരെ സൗകര്യത്തോടു കൂടി ചെയ്തിട്ടുള്ള ഈ ഡൈനിങ്ങിൽ നടുക്കായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പിലായിട്ട് വൈറ്റ് കളർ ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത്. ചുറ്റിലും 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെയറൊക്കെ വന്നിട്ട് നമ്മൾ ആ കണ്ട ഗ്രീൻ കളറിലെ ആ കളറിൽ കുഷൻ ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. അവിടുന്ന് നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കോട്ട്യാർഡ് സ്പേസ് വരുന്നുണ്ട്. അവിടെ ആയിട്ടാണ് നമ്മുടെ വാഷ് ബേസൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 150x430 സൈസിൽ വരുന്ന ഈ കോട്ട്യാർഡ് സ്പേസിൽ ഇത് ഫ്ലോറിലായിട്ട് ഒരു വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ആ ഭാഗത്തെ ആ ഒരു വോള് നോക്കിയാലില്ലേ, ഇവിടെ ഡബിൾ ഹൈറ്റ് ആണ് കേട്ടോ വരുന്നത് ഈ ഡൈനിങ്ങിന്റെ ഭാഗം. ആ ഭാഗത്തു നിന്ന് ഫുൾ വിൻഡോയാണ് വരുന്നത്. അവിടെ നല്ല വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിൽ നല്ല ഭംഗിയിൽ തന്നെ ഫുൾ കർട്ടൻസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ വാഷ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട ആ ഒരു വിൻഡോ ഇല്ലേ, സിംഗിൾ വിൻഡോ, അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ ഈ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൽ ഇ ഡി ലൈറ്റ് മിറർ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ മൊത്തത്തിലുള്ള ഒരു ലുക്ക് കാണാൻ. ഇവിടെ വാഷ് ബേസിൻ്റെ ബേസിലായിട്ട് നോക്കി നോക്കി നിങ്ങൾ, അതിന് താഴ്ഭാഗത്തായിട്ട് കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ അതിന് താഴെയും അവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിക്കണേ. ഇത് നമ്മുടെ സ്റ്റെയറിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെയർ ഏരിയയിൽ നിന്ന് ഇതുപോലെ ഒരു സ്റ്റാൻഡും ഈ ഭാഗത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സ്റ്റോറേജ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. ഇനി നമ്മൾ ഈ ഹോളിലെ സീലിംഗിലായിട്ട് നോക്കിയാൽ ഫോയറിന്റെ ഭാഗത്തൊക്കെ സീലിംഗിലായിട്ട് ഇതുപോലെ എൽ ഷേപ്പിൽ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഡൈനിങ് ഏരിയന്റെ ആ ഒരു ഭാഗത്തേക്ക് വരൂലേ, അവിടുത്തെ സീലിംഗ് വരുന്നത് ഡബിൾ ഹൈറ്റിലാണല്ലോ. അപ്പോൾ അവിടെ ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ തന്നെ വലിയൊരു ഹാംഗിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റിന്റെ ഭംഗി നമുക്ക് കറക്റ്റ് മുകളിൽ എത്തുമ്പോൾ കാണാം കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഈ ഹോളിലെ കളർ കോമ്പിനേഷൻ ആയാലും ഫർണിച്ചർ സെറ്റിംഗ് ആയാലും സീലിംഗിലെ ഡിസൈൻ ആയാലും Everything really superb. ഇനി നമ്മുടെ ഹോളിൽ നിന്ന് കിച്ചണിലേക്ക് കാണുന്ന തരത്തിൽ തന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ സംവിധാനമാണ് കേട്ടോ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിച്ചണിൽ നിന്ന് ഹോളിലേക്കായിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ പാനലിംഗ് കൊടുത്തിട്ട് പാനലിംഗിലായിട്ടൊക്കെ എൽ ഇ ഡി ലൈറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ കൗണ്ടർ ടോപ്പിലായിട്ടും വുഡാണ് വരുന്നത്. അതിന് താഴ്ഭാഗത്തായിട്ട് ലുവേഴ്സും സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. രണ്ട് ക്യൂട്ട് ഹൈ ചെയേഴ്സും വരുന്നുണ്ട് കേട്ടോ. കിച്ചണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. ഇനി നമ്മളിത് ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ അവിടുന്ന് നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. കൂടാതെ അതിനിടെ ഇടത് വശത്തായിട്ട് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂം നോക്കുകയാണെങ്കിൽ ബാത്റൂമിന്റെ മുകളിലായിട്ട് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 200x160 സൈസിൽ അത്യാവശ്യം സൗകര്യത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ ദാ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ ഒരു വശത്തായിട്ട് ഒരു കുഞ്ഞു വാഷ് ബേസിനും മിററും കാണാൻ പറ്റും. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ മൊത്തത്തില് ടൈല് കൊടുത്തുകയാണ്. ഇനി അതിന് തൊട്ടടുത്തായിട്ടില്ല ആ ബെഡ്റൂം നമുക്ക് നോക്കാം കേട്ടോ. 360x330 സൈസിൽ ചെയ്തിട്ടുള്ള ഒരു കിഡ്സ് ബെഡ്റൂം ആണ് ഇത്.
ഇവിടെ നീ നോക്കിയാല് നല്ല ക്യൂട്ട് ആയിട്ടുള്ള രണ്ട് സിംഗിൾ ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് വോളിലായിട്ട് നോക്കിയാല് ആ വോള് മൊത്തത്തില് ഹെഡ് കോട്ട് വരുന്നുണ്ട്. അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ബെഡ് ചെയ്തിക്കാണ് കേട്ടോ. രണ്ട് വശത്തായിട്ടും സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റിങ് ചെയ്തിട്ടുള്ളത്. ആ വോളിലായിട്ട് തന്നെ രണ്ട് സിംഗിൾ വിൻഡോസ് രണ്ട് വശത്തും വരുന്നുണ്ട്. കൂടാതെ നടുക്കായിട്ട് നല്ല ഭംഗിയിലൊരു വാളായിട്ടും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു 3-door വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ വരുന്നത്. ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ട് വളരെ മനോഹരമായ രീതിയിൽ വുഡൻ ഗ്രേ കളർ തീമിലാണ് കേട്ടോ നമ്മുടെ വാൾ ഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സീലിംഗിലായാലും ദാ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡിസൈനിങ്ങിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സും വാൾ ലൈറ്റും കൂടാതെ നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ്സും സ്പോക്ക് ലൈറ്റ്സ് ഒക്കെ ആണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ്. ഇനി ഇതേ ഇവിടെ നിന്ന് ഒരു പാർട്ടീഷൻ പോലെ വരുന്നുണ്ട്. അവിടെ ആയിട്ട് വുഡ് പാനലിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. അതിനിതേ ഈ വശത്തായിട്ട് കാണുന്നത് പ്രെയർ ഹോളും ആണ്. അപ്പൊ നമുക്ക് ആദ്യം പ്രെയർ ഹോള് നോക്കിയാലോ. 250x150 സൈസിലാണ് കേട്ടാ ഈ പ്രെയർ ഹോള് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് എന്നാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രെയർ ഹോളില് നമ്മൾ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വുളു എടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നേരെ കാണുന്ന വോളായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. ആ വോളായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു വോൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗിലായാലും സിമ്പിൾ ആയിട്ട് തന്നെ ഒരു ഡിസൈനിങ്ങും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഈ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. 330x360 സൈസിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ആ വോളില് മൊത്തത്തിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് ഹെഡ് കോട്ട് വരുന്നത്. ഒരു സൈഡിലായിട്ട് തന്നെ സൈഡ് ടേബിളും വരുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ റൂമിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ബാക്ക് വോളിലായിട്ട് നോക്കിയാലും ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു പെയിന്റ് കൊടുത്തിട്ടുണ്ട്. വോളിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വോളിലായിട്ടും കാണാം. ഇനി അവിടെ ആ ഭാഗത്തായിട്ട് തന്നെ മുകളിൽ നല്ല ഭംഗിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വിൻഡോക്ക് വരുമ്പോൾ റോമൻ ബ്ലൈൻഡ്സ് കൂടാതെ തന്നെ ഷിയർ കർട്ടൻസും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ഒത്തിരി സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ വരുന്ന തരത്തിൽ തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ ഗ്രേ കളർ തീമിലാണ് വരുന്നത്. സൈഡ് ഗ്ലാസ് വരുന്നില്ല കേട്ടോ. വോളിലായിട്ട് നല്ല ഭംഗിയിലൊരു വോളിലായിട്ടും കൂടാതെ സീലിംഗിലേക്ക് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ ആണ് കേട്ടോ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഈ റൂമിലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. അവിടെ ആയിട്ട് തന്നെ ബാത്റൂമും വരുന്നുണ്ട്. അവിടെയും ആ ഒരു പാർട്ടീഷന്റെ എൻട്രൻസിലായിട്ട് തന്നെ വുഡ് പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോബിലെ സൈഡിൽ മിറർ കൊടുക്കാത്തതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ നടുവിൽ നല്ല സർക്കിൾ മിറർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വോളിലായിട്ട് തന്നെ ലൂവേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ മിററിന്റെ ബാക്കിലായിട്ടും സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു ഡ്രോയറും കാണാം. ഇനി അതിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഇവിടെ നോക്കിയാൽ ഷോവാളിലായിട്ട് ഒരു ഗ്രേ കളറിൽ വരുന്ന ടൈലും മറുവശത്തെ രണ്ട് വോളിലായിട്ടും വൈറ്റ് ടൈലും യൂസ് ചെയ്തിട്ടുണ്ട്. ആ സൈഡിലായിട്ട് തന്നെ വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. 150x180 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഇനി തിരിച്ച് ഹാളിൽ തന്നെ വന്നിട്ട് നമുക്ക് കിച്ചൺ നോക്കല്ലേ. വൈറ്റ് ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ മോഡേൺ കിച്ചൺ വരുന്നത് 330x330 സൈസിലാണ് കേട്ടോ. കിഡിലൻ കളർ കോമ്പിനേഷനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് വരുന്നത്. അതിനോട് ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ റാക്ക് വരുന്നുണ്ട്. അതിനു മുന്നായിട്ട് ദേ ഈ ഒരു വശത്തായിട്ട് നോക്കിയാൽ ദാ സ്റ്റോർ റൂം വരുന്നുണ്ട് കേട്ടാ. സ്റ്റോറേജിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ സ്റ്റോർ റൂമും ചെയ്തിട്ടുള്ളത്. സ്റ്റോർ റൂമിന്റെ മുകളിലായിട്ടും ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്.
ഇനി നമ്മൾ തിരിച്ചത് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വരുമ്പോ ഇവിടെ എൽ ഷേപ്പിലായിട്ട് റാക്ക് ചെയ്തിട്ടുണ്ട്. റാക്കിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ ഒരു വാഷ് ബേസൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വോളായിട്ട് നോക്കിയാൽ നമ്മുടെ കിച്ചണിലേക്ക് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന തരത്തിൽ തന്നെ വലിയൊരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോന്റെ ആ ഒരു പാനലിംഗിലായിട്ടും ഗ്രീൻ കളറിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. റാക്കിന്റെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ താഴ്ഭാഗത്തായിട്ട് ഗ്രീൻ കളറിൽ തന്നെ ലോവർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോരോ ഐറ്റംസിനും ഓരോ ക്യാബിൻസ് വരുന്നതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ റാക്കിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഒരു ഓപ്പൺ കബോർഡും 3 3-ഡോർ കബോർഡും വരുന്നുണ്ട് കേട്ടോ. അതിന് തൊട്ടിപ്പുറത്തായിട്ട് നോക്കിയാൽ ഒരു കുഞ്ഞു ക്രോക്കറി യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ അപ്പർ ക്യാബിനറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫുള്ള് വൈറ്റ് കളറിൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിതേ ഇവിടെ ഈ ഭാഗത്താണല്ലോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടുന്നത്തെ ഹാളിൽക്കുള്ള ആ ഒരു വ്യൂ നോക്കിയേ. അവിടെ ആ വുഡൻ പാനലിംഗിലെ ലൈറ്റ്സ് കൂടാതെ മുകളിലായിട്ട് നോക്കി നല്ല ഭംഗിയിൽ തന്നെ 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടാതെ ആ വോളായിട്ടൊരു വോൾ ലൈറ്റും പിന്നെ സീലിംഗ് നോക്കിയാൽ നമ്മുടെ സിമ്പിൾ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ട് LED സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ദേ ഈ കാണുന്ന ഡോറ് നമ്മുടെ വർക്ക് ഏരിയയിലേക്കുള്ള ഡോറാണ് കേട്ടോ. അവിടെ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലേ. ഇനി നമ്മൾ തിരിച്ച് ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ കേസ് ഒക്കെ നോക്കിയല്ലേ. ഇവിടെ നോക്കിയാൽ ദേ വുഡിന്റെ സ്റ്റെപ്സ് ആണ് കേട്ടോ വരുന്നത്. കൂടാതെ നമ്മൾ ഹാൻഡ് റെയിലിംഗിൽ നോക്കുകയാണെങ്കിൽ സ്റ്റീലും കൂടാതെ വുഡിന്റെ ഹാൻഡ് റെയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഒരു വുഡൻ ബ്ലാക്ക് കളർ തീമിൽ എത്ര മനോഹരമായിട്ടാണെന്നറിയോ ഈ സ്റ്റെയർ കേസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ ഏരിയയിലായിട്ട് മുകളിൽ ഇതുപോലെ ഒരു കുഞ്ഞു വിൻഡോ വരുന്നുണ്ട് കേട്ടോ, ഉള്ളിലേക്ക് പ്രകാശമൊക്കെ കിട്ടുന്ന തരത്തില്. ഇനി നമ്മളിത് ഇവിടെ മുകളിലെത്തിയാൽ ഇവിടെ ഒരു കുഞ്ഞു പാസേജ് ഏരിയയും അവിടെ ആയിട്ട് ഒരു കുഞ്ഞു ഹോളും വരുന്നുണ്ടേ. താഴത്തെ ഫ്ലോറിലെ സെയിം മാർബിൾ തന്നെയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡൈനിങ്ങിലെ ടേബിളിന് നേരെ മുകളിലായിട്ട് കാണുന്ന ആ ഹാങ്ങിങ് ലൈറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ് കേട്ടോ. അടുത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇവിടെ മുകളിലത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ആണ് കേട്ടോ. ഈ ലൈറ്റിനെ ഹാങ്ങിങ് ചെയ്തതിന്റെ ആ ഒരു ഭാഗത്തും സ്ട്രിപ്പ് ലൈറ്റ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹോള് നോക്കിയാൽ ഇത് പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. ഒരു അയൺ ടേബിൾ അല്ലാതെ വേറെ ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇത് ഇവിടെ 2 ബെഡ്റൂം ആണ് വരുന്നത്. 550x430 സൈസിലാണ് കേട്ടോ മുകളിലത്തെ ഈ ഹോള് വരുന്നത്. ഇനി ഇവിടെ ദേ സീലിംഗിലായിട്ട് നോക്കിയാൽ നമ്മുടെ ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൂടാതെ 2 വശത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടാതെ ജിപ്സം ബോർഡിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ദേ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ മൂന്നാമത്തെ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. 360x330 സൈസിൽ നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിനോടൊക്കെ ഏകദേശം സെയിം ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കയറി വരുന്ന ഭാഗത്തായിട്ടാണ് ബാത്റൂം ഒക്കെ വരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ദാ ഒരു ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ടും സൈഡ് ടേബിൾ വരുന്നുണ്ട്. ആ വോളിൽ മൊത്തത്തിൽ വരുന്നുണ്ട് കേട്ടോ ആ ഹെഡ് കോട്ട്. ഇനി കോട്ടിന്റെ ബാക്ക് വോളായിട്ട് നോക്കിയാൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ ആ വോളായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു വോൾ ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ കിച്ചണിൽ കണ്ട പോലെയുള്ള നല്ല ഭംഗിയിൽ വരുന്ന ആ ഒരു ഹാങ്ങിങ് ലൈറ്റും ഇവിടെ കാണാട്ടോ. ഇനി ഇതേ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വിൻഡോയിൽ ചെയ്തിട്ടുള്ളത് ബേ വിൻഡോ കൺസെപ്റ്റ് ആണേ. അവിടെ ഗ്രേ കളറിൽ തന്നെ കർട്ടൻസ് വരുന്നുണ്ട്. കൂടാതെ ബേസിലായിട്ടും ഒരു കുഷൻ ടൈപ്പിൽ തന്നെ സീറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനും സൈഡ് ടേബിൾ വരുന്നില്ല കേട്ടോ, കാരണം ആ ഭാഗത്തായിട്ട് തന്നെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇതും ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഇവിടുത്തെ സീലിംഗിൽ നോക്കിയാലും ഇതാണ് കേട്ടോ ഡിസൈൻ. ഇവിടെ മൊത്തത്തിൽ മെയിൻ ആയിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. എങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്.
ഇനി നമ്മൾ കയറി വരുമ്പോഴേ ഡോറിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞു സർക്കിൾ മിററാണേ വരുന്നത്. അതിനടുത്തായിട്ട് ഒരു ഓപ്പൺ കബോർഡ് വരുന്നുണ്ട്. കൂടാതെ താഴ്ഭാഗത്തായിട്ടും ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡ്രസ്സിങ് ഏരിയയിൽ ഉപരി ഒരു സ്റ്റഡി ഏരിയ ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ആയിട്ട് തന്നെയാണ് നമ്മുടെ റൂമിലെ ബാത്റൂം വരുന്നത്. അത് നോക്കല്ലേ, 150x180 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. നല്ല സൗകര്യത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. 330x360 സൈസിലെന്നാണ് കേട്ടോ ഈ ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ ഏകദേശം ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂമിൻ്റെ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഫാമിലി കോട്ട് വരുന്നുണ്ട്. കോട്ടിൻ്റെ ഒരു വശത്തായിട്ട് തന്നെ സൈഡ് ടേബിളും വരുന്നുണ്ട്. ആ വാളിൽ മൊത്തത്തിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് കേട്ടോ ഹെഡ് കോട്ടിൻ്റെ ആ ഭാഗം വരുന്നത്. കോട്ടിൻ്റെ ബാക്ക് വാളിലായിട്ട് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ ഒരു വാളിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ വാളിലൊരു സിംഗിൾ വിൻഡോയും മറുവശത്തെ വാളിൽ ഒരു വലിയ വിൻഡോയും വരുന്നുണ്ട്. അവിടെ നോക്കിയാൽ റോമൻ ബ്ലൈൻസിനോടൊപ്പം ഷിയർ കർട്ടൻസും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ നാല് ബെഡ്റൂമിലായിട്ട് നോക്കിയാലും വുഡ് ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ഇതേ ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സീലിംഗിലെ ഡിസൈൻ ആയാലും എല്ലായിടത്തും ഓൾമോസ്റ്റ് സെയിം ഡിസൈനിങ് ആണ് വരുന്നത്. ഹൈലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് LED സ്ട്രിപ്പ് ലൈറ്റ്സും അതുപോലെ സ്പോക്ക് ലൈറ്റ്സും മറ്റ് LED ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഈ റൂമിലും ദേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയയും ബാത്റൂമും വരുന്നത്. അതിന്റെ എൻട്രൻസിലായിട്ട് ഇതുപോലെ വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൾട്ടി വുഡിലാണ് കേട്ടോ മൊത്തത്തിൽ വരുന്ന ഡിസൈനിങ് ഒക്കെ ഉള്ളത്. ഇനി ഈ ഭാഗത്ത് നോക്കിയാൽ സിമ്പിൾ ആയിട്ടുള്ള വാളിൽ ഒരു സർക്കിൾ മിറർ കൊടുത്തിട്ടുണ്ട്. ആ മിററിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കുഞ്ഞു ഡ്രോയറും വരുന്നുണ്ട്. ഇനി നമ്മൾ ബാത്റൂമിലേക്ക് വരുമ്പോൾ 150x180 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഷോ വാളിലായിട്ട് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലും മറുവശത്തെ രണ്ട് വാളിലായിട്ടും വൈറ്റ് ഷെയ്ഡിലുമാണ് ടൈലും കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് വാഷ് ബേസിനും മിററും കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ തിരിച്ച് ഹാളിലേക്ക് തന്നെ വരുമ്പോൾ ദേ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് പ്രത്യേകിച്ച് ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്യാതെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ ഇത്. ഏകദേശം 300x300 സൈസിലാണ് കേട്ടോ ഈ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. ബാൽക്കണീൻ്റെ എൻഡിലായിട്ട് ഗ്ലാസ് റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വാളിലായിട്ട് നല്ല ഭംഗിയിലൊരു വാളായിട്ടും കൂടാതെ ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ നമ്മുടെ ഈ ഗ്ലാസ് റെയിലിംഗ് വരുന്നുണ്ടല്ലോ, അതിനെ ആ ഒരു ബാക്ക് പോർഷനിലായിട്ട് വരുന്നത് ഓപ്പൺ ടെറസ് ആയിട്ടാണ് കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാവുന്ന തരത്തിലൊരു കുഞ്ഞു ഡോറും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാവുന്ന തരത്തിൽ ഒരു കുഞ്ഞു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. ഇനി ദേ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാലാണ് കേട്ടോ നമ്മുടെ ആ ഒരു റെയിലിംഗ് ഇല്ലേ, GI പൈപ്പ് റെയിലിംഗ് നമ്മൾ താഴത്തെ എക്സ്റ്റീരിയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് വരുന്നത്. കൂടാതെ ആ ഒരു ഷോ വാളിലായിട്ട് ക്ലാഡിംഗ് സ്റ്റോണിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനൊന്നും മറക്കണ്ട. ഒപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.